അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്നും അങ്ങനെ തന്നെ ആവട്ടെ. അപ്പോൾ കൊറോണ ഒക്കെ കൂടി വരികയാണ്, എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുക. അപ്പോൾ അൽഹംദുലില്ലാ, നമ്മളിവിടെ സേഫാണ്. നിങ്ങളെ പ്രാർത്ഥനയിൽ നമ്മളെ ഉൾപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റമദാൻ 17 എടുത്തിട്ടുള്ള ചെറിയൊരു നോമ്പുത്രൻ്റെ വ്ളോഗാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പിറ്റേ ദിവസം ഇടാൻ വേണ്ടി എടുത്തിട്ടുള്ളതാണെങ്കിലും ഇപ്പോഴാണ് അതിന് കഴിഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ, പിറ്റേ ദിവസം, അതായത് റമദാൻ 18-ൻ്റെ അന്ന് നമ്മുടെ ഫാമിലിയിൽ പുതിയൊരാൾ കൂടി വന്നിട്ടുണ്ട്, മഷാല്ലാ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇത്രയും വൈകിയത്. ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയപ്പോൾ, ലോക്ക്ഡൗണിൻ്റെ മുന്നേ തന്നെ ഒക്കെ എല്ലാം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജൊക്കെ ചെയ്ത് ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ഇന്നത്തെ നോമ്പുതർക്ക് വേണ്ടിയിട്ട് ഒരു 2-3 ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടാക്കുന്ന ചിക്കൻ മോമോസാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് മൈദ എടുക്കുകയാണ്, 1.5 കപ്പ് മൈദ എടുക്കുകയാണ്. അപ്പോൾ മോമോസിൻ്റെ ഒരു ഫുൾ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ലിങ്ക് ഞാൻ അവിടെ കൊടുക്കാം. അതുകൊണ്ട് തന്നെ ഇതിൽ അങ്ങനെ അങ്ങോട്ട് കറക്റ്റ് കാണിക്കുന്നില്ല, പെട്ടെന്നണ്ട് കാണിച്ച് പോവുകയാണ്. ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ബോൺലെസ് ചിക്കനാണ് എടുക്കേണ്ടത്. പെല്ലില്ലാത്ത ചിക്കൻ ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇത് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ, ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ മൈദയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഓയിലും ആക്കിയിട്ട് ഇളം ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ മോമോസിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ചിക്കൻ എടുക്കാം, ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് സവാളയാണ്. സവാള വളരെ ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. നല്ലോണം കനം കുറച്ചിട്ട് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് മല്ലിയിലയാണ്, അതും ചേർത്ത് കൊടുക്കാം. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കാം. ചെറുതാക്കിയിട്ട് പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതാ, 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. അപ്പോൾ അതാ, നമ്മുടെ ഫില്ലിംഗ് കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മോമോസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനേക്ക് ആദ്യം മാവ് പരത്തിയെടുക്കാം. അപ്പോൾ കുറച്ച് ചെറിയ ബോൾസ് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ പരത്തിയിട്ട് ഇനി ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു മൂടി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലെടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആക്കിയിട്ട് നമുക്ക് മോമോസിൻ്റെ ഷേപ്പിൽ മടക്കിയെടുക്കാം. അപ്പോൾ ഒരു 1 അല്ലെങ്കിൽ 1.5 ടീസ്പൂണ് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് മടക്കിയെടുക്കാം. അപ്പോൾ ഇതാ, ഒന്നും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതാ പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള മാവൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
പഴംപൊരിയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മോമോസ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാനുള്ളൂ. അതിനായിട്ട് നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന പാത്രമല്ലേ, അതിലാണ് വേവിക്കാൻ പോകുന്നത്. ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ തട്ടിലൊക്കെ കുറച്ച് ഓയിലാക്കണേ നല്ലതാണ്, നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. പാത്രത്തിലേക്ക് ഇറക്കി വെച്ചെടുക്കാം. എന്നിട്ട് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. പിന്നെ നമ്മൾ സമോസ ഉണ്ടാക്കേണ്ട പൈലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഇവിടെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മോമോസ് എല്ലാം കൂടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുപ്പത്ത് നിന്ന് മാറ്റിയേക്കാം. സ്ട്രോബെറി വെച്ചിട്ട് ഷേക്കും കൂടി അടിക്കുന്നുണ്ട്. ഇപ്പോൾ സ്ട്രോബെറി ഒക്കെ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. എനിക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. ലാസ്റ്റ് കുറച്ച് ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നോമ്പ് തുറക്കാൻ ടൈം ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ പ്ലേറ്റിലേക്ക് മാറ്റാം.
കഴിക്കാൻ പോകുന്നു. ഇനി രാത്രിക്ക് വേണ്ടിയിട്ട് ചിക്കൻ്റെ കിഴി പൊറോട്ട ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം അതിലേക്ക് വേണ്ടിയിട്ടുള്ള കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വാഴയില എടുക്കണം. മൊത്തം വേണം, ഉടുക്കേ വേണം. ഓരാ അത് സദ്യ തിന്നാനല്ല, കെട്ടാനാണ്. ഇനി നമുക്ക് കിഴി പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഇപ്പം ഇതാ ഒരു കിഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയും കൂടി ഉണ്ടാക്കിയെടുക്കാം. ഇത് പിന്നെ പൊതി പൊറോട്ട ആക്കിയിട്ടുണ്ട്. കിഴി പോലെ കെട്ടാൻ കഴിയാത്തതുകൊണ്ട് അങ്ങനെ ആക്കിയാണ്. അപ്പോൾ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കണം. വെള്ളം ഇതാ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലേക്ക് ഓട്ടപാത്രം വെച്ചിട്ട് അതിലാണ് നമ്മൾ ഈ കിഴിയൊക്കെ വെച്ചിട്ട് ചൂടാക്കുന്നത്. അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ തന്നെ നമ്മുടെ കിഴി പൊറോട്ട എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. Thank you.
അപ്പം അതാ ഇതൊക്കെയായിരുന്നു അന്നത്തെ വിശേഷങ്ങൾ. പിന്നെ പിറ്റേ ദിവസം പുലർച്ചെ ആയപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലാണുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇൻഷാല്ലാ വീണ്ടും കാണാം. അതുവരെ അസ്സലാമു.